അപ്പനി വേറെ എന്താ വേണ്ടേ? എന്ത് ചോദിച്ചാലും നീ തരുമോ? അപ്പൻ ചോദിക്കേ, നമുക്ക് നോക്കാം. എന്നാലേ നീ അവന്റെ പോക്കറ്റിൽ നിന്ന് എനിക്ക് വലിക്കാൻ ഒരു ബീഡിയോ സിഗരറ്റോ മൂട്ടിച്ചിട്ട് എടുത്തിട്ട് വാ. അപ്പൻ ഇത് എന്നെ ചോദിക്കുന്ന എനിക്കറിയായിരുന്നു. നീയാണല്ലേ എന്റെ മരോള്. എന്നതൊരു ശീലമാക്കണ്ട. നാലഞ്ച് ദിവസം കഴിയുമ്പം ഞാനങ്ങ് പോവും. പിന്നെ അപ്പന്റെ മേൽനോട്ടം സ്വന്തം മോന് തന്നെയാ. നീ പോണ്ടടി പെണ്ണേ. നീ പോയാ പിന്നെ എന്റെ മോൻ ആരുണ്ട്? വർഷങ്ങൾക്ക് ശേഷം അവന്റെ മുഖത്ത് പെരുമീൻ ഉദിച്ച പോലുള്ള സന്തോഷം കണ്ടത് നീ വന്നപ്പോഴാണ്. അത് നഷ്ടപ്പെട്ടാല് എന്ന് പറഞ്ഞാ പറ്റൂ അപ്പ. നിയമം അനുസരിച്ചില്ലെങ്കിൽ അവര് വന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അതിന് ശിക്ഷ വേറെയാ. ഞാൻ തയ്യാറാണ് നീ കൂടെ ഉണ്ടെങ്കിൽ. വഞ്ചി ഇറക്കി നമുക്ക് തഴഞ്ഞു തഴഞ്ഞങ്ങ് പോകാം. എവിടേക്ക്? എവിടേക്കും നീ പറഞ്ഞാ മതി. വേണ്ട, ദിവസങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി തീർക്കുക. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അഞ്ചാറ് കൊല്ലം കൊണ്ട് കിട്ടാത്ത സന്തോഷം അഞ്ചാറ് ദിവസം കൊണ്ട് അനുഭവിക്കുക. ഞാൻ ഇനിയുള്ള ദിവസവും അങ്ങനെ തന്നെ മതി. ഒരിടത്തും പോകാതെ ഇവിടെ ഇങ്ങനെ ചേർന്നിരിക്കാനേ എനിക്കിപ്പോ മോഹമുള്ളൂ. ഞാനും നിന്റെ കൂടെ ജയിലിലേക്ക് വന്നാലോ? ജയിലിലേക്കോ? അതിന് ഇദ്ദേഹം ആരെങ്കിലും കൊന്നാലല്ലേ ശിക്ഷ കിട്ടൂ. അത് ശരിയാ, കൊല്ലണം. പക്ഷെ കൊന്നിട്ടും ശിക്ഷ കിട്ടാത്ത ചിലരുണ്ടെങ്കിലോ? നിന്റെ മുഖം കണ്ടാൽ അറിയാം നല്ല ടെൻഷൻ ഉണ്ടെന്ന്. നീ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ വിഷമിക്കുന്നത്? നേരിട്ടല്ലെങ്കിലും ഞാൻ ചെയ്തതും ഒരു കുറ്റത്തിന് കൂട്ടു നിൽക്കില്ല. അതിനുള്ള ശിക്ഷ അനുഭവിക്കാൻ മനസ്സുകൊണ്ട് ഞാൻ തയ്യാറുമാണ്. പക്ഷേ സാറിനറിയാലോ, വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ദേവി എൻ്റെ അടുത്തുള്ള സമയമായത്. ഇനി വരും നാലഞ്ച് ദിവസം കൂടെ, അത് കഴിഞ്ഞിട്ടേ പോലീസ് എന്നെ അന്വേഷിച്ച് വരാം. അപേക്ഷിക്കാനാണ് ഞാൻ വന്നത്. എനിക്കറിയാം, എനിക്കറിയാം നീ അവളെ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നു. അവളൊരാളുടെ ജാമ്യമില്ലെങ്കിൽ നീ ആ പാവത്തിന് കൂട്ടു നിൽക്കില്ലെന്നും അറിയാം. വിഷമിക്കണ്ട, സി അലക്സാണ്ടർ ഞങ്ങളുടെ ഒരു കസിനാണെന്ന് അറിയാമല്ലോ. ജസ്റ്റിൻ്റെ മരണം ലഹരി തലയ്ക്ക് പിടിച്ചപ്പോഴുള്ള ആത്മഹത്യയാണെന്ന് എഴുതിച്ച് കേസ് ക്ലോസ് ചെയ്തു. പെട്ടെന്നൊരാവേശത്തിന് സ്വബോധമില്ലാതെ ഞാൻ അന്ന് ചെയ്തത് കടുത്ത അപരാധമായി പോയി. അല്ലേ, എത്ര നാളും നേർന്നും ജപിച്ചും കിട്ടിയ കുട്ടിയാണെന്നറിയോ? അവന്റെ മരണത്തിന് കാരണക്കാരായവരെ മേരി തലയറിഞ്ഞു പ്രാകി നരകത്തിയിൽ വീഴാൻ ശപിച്ചു. അതെല്ലാം വന്നുകൊണ്ടത് ഈ നെഞ്ചിലാണ്. എനിക്കത് താങ്ങാൻ പറ്റില്ല, താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ
നശിപ്പിച്ചവനെ കൊന്നുകളയും ഞാൻ. നീ കൊല്ലണ്ട, അവൻ മരിച്ചു കഴിഞ്ഞാ. എന്താ ഇത്ര ആവേശം? എൽസയെ പടിക്ക് പുറത്താക്കി ചന്ദ്രികയെ മന്ത്രകോടി നൽകി സ്വീകരിക്കാൻ തയ്യാറായവനല്ലേ നീ? എന്നാൽ ഒന്നുകൂടെ കേട്ടോ, നാളെ ചന്ദ്രയുടെ കല്യാണം നിശ്ച. ചെറുക്കൻ അവളെ പഠിപ്പിച്ച കോളേജ് ലെക്ചറർ, മാറ്റക്കരയിലെ മാധവേട്ടൻ്റെ മകൻ ആനന്ദ്. ഈ പ്രേമം ഒരു ഫുട്ബോൾ പോലെയാണ്ടാ പുള്ളെ, കരലിൽ കളിക്കുന്ന ഫുട്ബോൾ. പാസ് എടുക്കാനും ഇട്ടുകൊടുക്കാനും മനസ്സുള്ള ഒരു പെണ്ണ് കൂടെ കളിക്കാൻ വേണം. ഒറ്റയ്ക്ക് കളിച്ചാൽ ജയിക്കാൻ പറ്റൂല, അതാ അതിൻ്റെ ഒരു സത്യം. ചന്ദ്രിക നഷ്ടപ്പെട്ടെന്നറിഞ്ഞ് നിന്റെ കണ്ണിപ്പ് നിറഞ്ഞ് നീ പുച്ഛിച്ച് വല്ല വീട്ടിലോട്ടും പറഞ്ഞു വിട്ടപ്പോ എൽസിയുടെ കണ്ണീ നൊഴുകിയത് ചോരയാ. അതിപ്പോഴെങ്കിലും നീ മനസ്സിലാക്കിയാക്കൊള്ളാം. ദേവി ഇവിടെ വന്ന കാര്യം ഞാൻ ഇവളുടെ തള്ളിയോട് പറയും കേട്ടാ. പാവം മിനി, ഞാൻ ഇവളുടെ കാര്യം പറഞ്ഞ് അവര് ഒരുപാട് കരഞ്ഞു. പറ്റുമെങ്കിൽ നീ ഈ പെണ്ണിനെ കൊണ്ട് ഒന്ന് കാണിക്കീസേ, പുണ്യം കിട്ടും. അതിപ്പം ദേവി ആ വീട്ടിക്കെത്താൻ സമ്മതിക്കുന്ന ശാന്തയിടത്തേക്ക് തോന്നണ്ട. അതെ, ഇവൻ ഇവളെ വിളിച്ചോണ്ട് പോവാനും ആരാഴം വെട്ടുകെത്തിയെടുക്കാനും എന്തിനാ വെറുതെ കരക്കാരെ കൊണ്ട് വീണ്ടും ഒരു തല്ല ഉണ്ടാക്കിക്കുന്നു. അതും ശരിയാ, പാവം ആ തള്ളക്ക് ആഗ്രഹം വരാതെ ചാവാനായിരിക്കും തലയിലെടുത്ത്. ആ അപ്പൊ പിള്ളേ, ജോത്സ്യനെ കണ്ട തീരയുമായിട്ട് ഞാൻ വീണ്ടും വരാം. മാറ്റക്കരയിൽ നമുക്കൊരു സർക്കിട്ട് പോയാലോ ഒരാളെ കാണാൻ? മാറ്റക്കരയിലോ ആരെ കാണാൻ? നീ ഇപ്പോ ഓർത്ത് വിഷമിക്കുന്നില്ലേ? കൊതിയുണ്ടെങ്കിലും എന്നോട് പറയാതെ അടക്കി വെക്കുന്നില്ലേ? അതേ ആളിനെ കാണാൻ, നിന്റെ അമ്മയെ. ശാന്തീർത്തി പറഞ്ഞായിരുന്നു പുത്തങ്കരയിൽ വെച്ച് നിന്നെ കണ്ടെന്ന്. സത്യത്തില് ഞാൻ വിശ്വസിച്ചില്ല കേട്ടാ. എന്നെ ഇപ്പൊ വിശ്വസിക്കാമല്ലോ, ഞാൻ തന്നെയാ ചേച്ചിയുടെ മുന്നിൽ പച്ച ജീവനോടെ നിൽക്കുന്നത്. രാജനില്ലേ ഇവിടെ? ഇന്ന് പണിയില്ല, ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളിങ്ങോട്ട് വരുന്നത് കണ്ടായിരുന്നോ? പേടിക്കണ്ട, ഞാൻ വന്നത് അമ്മയെ കാണാനാ. കണ്ടിട്ട് ഇപ്പൊ തന്നെ പോയിക്കണം. ആരോട് ചോദിച്ചിട്ടാണ് വീട്ടിൽ കയറാൻ പോണേ? ഇതേ നിന്റെ തന്തയുടെ വീടൊന്നുമല്ല കേട്ടാ, തോന്നും പോലെ കയറി ഇറങ്ങാൻ. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കും, സ്വന്തം ചേട്ടന്റെ ചോരയ്ക്ക് കണക്ക് പറഞ്ഞോളാവള്. അങ്ങേ ഉറങ്ങണ ഈ മണ്ണില് ഇവളുടെ കാല് പതിഞ്ഞ വെട്ടിയെറിയാൻ തയ്യാറായി തന്നെയാ ഞാൻ ഇവിടെ നിൽക്കണം. കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ചെയ്ത കുറ്റത്തിന് അവള് ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. നോക്ക്, പരോള് കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഇനി മൂന്നാല് ദിവസമേ ഉള്ളൂ. അവളുടെ ഒരു ആഗ്രഹമാണ്, വയ്യാതെ കിടക്കുന്ന അമ്മയെ കണ്ടിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. നീ അതങ്ങ് പുത്തങ്കര പള്ളി പോയി പറഞ്ഞാ മതി കേട്ടാ. ഇവളുടെ തല്ലെ കാണിച്ചു കൊടുക്കാൻ ഉറച്ച തന്നെ വന്നെ. തടക്കാമെങ്കിൽ തടക്കടാ, നീ പോയി നിന്റെ തല്ലെ കണ്ടിട്ട് വാടി. ഓടി.
അഞ്ചാ പത്താ മിനിറ്റ് മതി ഞങ്ങൾക്ക് തിരിച്ചു പോവാൻ. അതിനിടയിൽ നിന്റെ ഭർത്താവ് ചത്തൊന്നും പോവില്ല. അതെ, നീ ഈ കാണിക്കുന്ന അല്പം കടന്ന കൈയായി പോയി. ഇപ്പോ നാഗപ്പൻ ആൾക്കാരെയും കൂട്ടി ഇവിടെ എത്തും. നീ വേഗം ഇവിടെ നിന്ന് പോയേ. വെറുതെ നീ ആയിട്ട് എന്തിനാ ഉഷയ്ക്കും കൂടെ ഒരു ദോഷം ഉണ്ടാക്കുന്നേ? അകത്ത് കിടക്കുന്ന ഒരു പൊടി കൊച്ചിന്റെ ജീവിതം കൂടി തകർക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? അമ്മ വിഷമിക്കണ്ട, ഞാൻ വീണ്ടും വരും. അപ്പോ അമ്മയുടെ ഈ അസുഖം എല്ലാം മാറിയിട്ടുണ്ടാവും. അമ്മ സമയത്തിന് മരുന്നൊക്കെ കഴിക്കണം. സൂക്കേടൊക്കെ മാറിയിട്ട് പോയില്ല വാങ്ങിച്ചു ഇന്നാ.